മിഷനറിയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഉയർപ്പുകാലത്തിൻ്റെ ആറാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നവും ആഗ്രഹവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുന്ന നിർവചന ഭാഗമാണ് നമ്മൾ ധ്യാനിച്ചത്. ഏലിയായും എലീഷായും തമ്മിലുള്ള ബന്ധം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏലിയായിൽ നിന്ന് എലീഷ എങ്ങനെയാണ് അഭിഷേകം സ്വീകരിച്ചതെന്ന മാതൃക തന്നിട്ട് അതേപോലെ തന്നെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യജീവിതം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടത്തിന്റെ ദിവസമാണെന്ന് എൻ്റെ ഒരു ആത്മീയ സഹോദരനായി നമ്മുടെ അതിരൂപതയിൽ സേവനം ചെയ്തിരുന്ന ചേന്നാട്ട് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ആകസ്മികമായി ഇന്നലെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. കേവലം 57 വയസ്സ് മാത്രം പ്രായം. നമ്മുടെ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ അദ്ദേഹം സേവനം ചെയ്തു, ഓസ്ട്രേലിയയിൽ സേവനം ചെയ്തു, തുടർന്ന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവിതം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത്. മലബാറിലെ പയ്യാവൂരുള്ള വാതിൽമടയിൽ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി കഴിഞ്ഞ 7 വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്യുകയായിരുന്നു. എന്റെ ആത്മീയ ബന്ധം എന്ന് പറയുന്നത് സത്യത്തില് പൗരോഹിത്യത്തിലേക്കുള്ള വഴിയിൽ എന്റെ മാതൃകയായി മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമുക്കറിയാം സെമിനാരി പഠന കാലഘട്ടങ്ങളിൽ 6 വർഷം കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കിട്ടും. ഈ ബ്രേക്കിൽ 1 വർഷം എന്ന് പറയുന്നത് രൂപത പറഞ്ഞുവിടുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ പള്ളികളിലോ സേവനം ചെയ്ത് ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുക, കരുത്ത് നേടുക എന്നുള്ളതാണ്. ഈ ചേന്നാട്ടച്ഛൻ അന്ന് ബ്രദറായി സേവനം ചെയ്യുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പൂക്കയം എസ്റ്റേറ്റിലാണ്. അദ്ദേഹം ബൈക്കിൽ യാത്ര ചെയ്യുന്നതും ജനത്തെ കയ്യിലെടുക്കുന്നതും പ്രസംഗം പറയുന്നതൊക്കെ എന്റെ മനസ്സിൽ ഒരു ഉദാഹരണമായി തെളിഞ്ഞു വന്നു. അന്ന് മുതൽ അറിയാതെ തന്നെ പൗരോഹിത്യത്തോടുള്ള ഒരു താല്പര്യം മനസ്സിൽ ഉദിച്ചു, ഇതുപോലെയാവണം. പിന്നീട് അദ്ദേഹം അച്ഛൻ 94 അച്ഛനായി. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. പല പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നതും വചനം പങ്കുവയ്ക്കുന്നതൊക്കെ അനുഭവം അദ്ദേഹത്തെ പോലെ ഒരച്ഛനാവണമെന്നുള്ള സ്വപ്നം എന്റെ മനസ്സിൽ വിതച്ചു. ഈ അടുത്ത നാളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയ അവസരത്തിൽ മലക്കല്ല് പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ ആകസ്മികമായിട്ടൊന്ന് കണ്ടു. മലക്കല്ല് പള്ളിയിൽ ഒരു ചടങ്ങിന് അദ്ദേഹം വന്നതാണ്. അപ്പോൾ ഞാനിവിടുന്ന് പ്ലാൻ ചെയ്തു പോകുന്നത് അണക്കര ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ചക്കാലം പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് പോണത്. മാലക്കല്ലിൽ വെച്ച് ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു ഞാനും വരാം, ഞാൻ പയ്യാവൂരിൽ നിന്ന് വണ്ടിയെടുക്കാം. അപ്പോൾ കോവിഡിന്റെ നല്ല സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡോമിനിക് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞു അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ്, ഇനി അച്ഛന്റെ കാര്യം എനിക്കറിയില്ല. എങ്ങനെയോ ഞാൻ ആ കാര്യം മറന്നു. ഈ അണക്കരയില് ആദ്യ ശനിയാഴ്ച കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു തരത്തിൽ എത്തപ്പെട്ട് ഈ തെങ്ങി നിൽക്കുന്ന ആളിന്റെ ഇടയിൽ ഞാൻ പുറകോട്ട് തിരിയുമ്പോ ഈ ഭിത്തിയിൽ ചാരി ഈ അച്ഛൻ എങ്ങനെ അവിടെ നിൽക്കുന്നത്. ഞാൻ അച്ഛൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ ഇവിടെ എത്തി? അപ്പോ ലോവ എന്ന് പറയുന്ന മുഷിഞ്ഞ ഒരു ലോവയിട്ടാണ് അദ്ദേഹം ഈ ഭിത്തിയിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹം എന്ന് വെച്ചാ നിത്യജീവിതം സ്വപ്നം കാണുമ്പോണ്ടല്ലോ ഈ കടലുകളൊക്കെ കടന്ന് ദൂരം കടന്ന് വരാനുള്ള ബോധ്യം തരും. ഞാൻ ചോദിച്ചു, അച്ഛൻ ഇവിടെ താമസിക്കാൻ പറ്റുമോ, അനുവാദം തന്നിട്ടുണ്ടോ? അതൊന്നും കിട്ടിയിട്ടില്ല അച്ഛാ. ഞാൻ ഇവിടെ താമസിക്കും, എന്നിട്ട് തൊട്ടടുത്തിൽ ഇവിടെ ഇടകിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും പള്ളിയിൽ പോയി ഞാൻ താമസിക്കും, പക്ഷെ എനിക്ക് ആത്മാക്കളെ നേടണം. അദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്ക് ആത്മാക്കളെ നേടണം. എന്നിട്ട് അദ്ദേഹം ആ കൺവെൻഷൻ മുഴുവൻ പങ്കെടുത്തു. ഈ കഴിഞ്ഞ 7 വർഷക്കാലം ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവിതം സ്വപ്നം കണ്ട് യാത്ര ചെയ്ത അദ്ദേഹം, ഒരുപക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ
മീഡിയയിൽ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ തമ്പുരാനെ കുറിച്ചുള്ള ദാഹം തമ്പുരാന് വേണ്ടി ഓടി നടക്കുന്നു. ആ ഇടയിലാണ് പെട്ടെന്ന് അറിയുന്ന അദ്ദേഹം ബൈക്ക് ആക്സിഡന്റിൽ മരണത്തോടടക്കുന്നു. പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിന്റെ ഭക്തി അതായിരുന്നു, മനസ്സിൽ നിത്യജീവിതം സ്വപ്നം കണ്ട അച്ഛൻ മരണത്തോടെ തമ്പുരാന്റെ മടിത്തട്ടിലേക്ക് ഇത് കയറിയിരിക്കുകയാണ്. ഇന്നത്തെ തിരുവചനം 3 അത് തന്നെയാ പറയുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടോ? എലിയായും എലീഷായും അവരുടെ ബന്ധം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. എലീഷായുടെ മുമ്പിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടായത്, പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സ്വപ്നം നമ്മൾ കാണുന്നുണ്ട്. പലരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് വിട്ടുപോ എന്നൊക്കെ പറയുമ്പോ, ഞാനിത് നേടിയെടുത്ത് മടങ്ങൂ എന്നുള്ള ഒരാഗ്രഹം. എലീഷായുടെ ആഗ്രഹത്തിൽ എലി എന്താ പറഞ്ഞത്? ഞാൻ ആഗ്നേയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായാൽ എന്റെ ആത്മാവിന്റെ അഭിഷേകം അത് ദൈവം നിനക്ക് തരും. അദ്ദേഹത്തിന്റെ ആ ഒരു ദാർഢ്യത്തിന് മുമ്പ് അല്ലെങ്കിൽ തീരുമാനത്തിന്റെ മുമ്പിൽ നമുക്കറിയാം സ്വർഗം പോലും കിടങ്ങി. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോ എലീഷ കണ്ട് പറയ്ക്കുമ്പോൾ ഈ ഏലിയായുടെ മേലങ്കി ഈ പറയുന്ന എലീഷ എടുത്ത് അഭിഷേകം നേടി നിത്യജീവിതം സ്വന്തമാക്കുന്ന യാത്ര നമ്മൾ കാണുന്നു. ഒരു തീരുമാനമെടുക്കും, തീർച്ച തീരുമാനം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം. എനിക്ക് എന്റെ ആത്മാവിനെ കുറിച്ചുള്ള അനേകരുടെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹം നമ്മുടെ മനസ്സിലുണ്ടോ? രണ്ടാമത്തെ റോമക്കാരുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പ്രകാരമാണ്, പുത്രനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മർത്യമായാലും നിങ്ങളുടെ ശരീരത്തെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടാകുമെന്ന്. എന്ന് പറഞ്ഞാൽ ജഡികരായിട്ട് ജീവിക്കാനല്ല, മറിച്ച് ആത്മീയത സ്വപ്നം കണ്ട് നിത്യജീവിത സ്വപ്നം കണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്റെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എന്റെ ശരീരം ഈ മണ്ണിൽ അഴിഞ്ഞ് ഇല്ലാതായാലും ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരുമെന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. മൂന്നാമത്തെ വാരിയിലേക്ക് കടന്നു വരുമ്പോ ഒരുപക്ഷെ ഈ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം ഈ സംഭവം ഈശോ പറയുന്നത് തന്നെ കൊല്ലാൻ ഉദ്യമിക്കുന്ന ജനത്തിന്റെ ചോദ്യത്തിന് മുമ്പിലാണെന്ന് പറയുന്നത്. 5 നമ്മൾ കാണുന്ന കാര്യം ഇതാണല്ലോ, 38 തളർവാദം പിടിപെട്ട് ബേത്ത്സയിദ കുളക്കരയിൽ കിടന്നവനെ യേശു തമ്പുരൻ കൈപിടിച്ച് ഉയർത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന യഹൂദജനം, ശത്രുക്കളായ യഹൂദജനം ഇവന്റെ അടുക്കൽ വന്നിട്ട് ഈശോയുടെ അടുക്കൽ വന്നിട്ട് 2 ആരോപണങ്ങൾ വയ്ക്കുന്നത്. ഈശോ ശാപത്ത് ലംഘിച്ചു. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ ദൈവതുല്യനായി തന്നെ അങ്ങ് നിവർത്തിച്ചു. ഈശോ പറഞ്ഞ കാര്യത്തിലാണ് ഞാനും പിതാവ് ഒന്നാണ്. ഈ 2 ആരോപണങ്ങളാണല്ലോ ഈശോയുടെ മരണത്തിന് തൊട്ടു മുമ്പ് ഈ പറഞ്ഞ ജനം ആരോപിച്ചത്. ഇവൻ ശാപത്ത് ലംഘിക്കുന്നു, സ്വയം മനുഷ്യനായിരിക്കും ദൈവമായിട്ട് ആരോപിക്കുന്നു. പക്ഷെ ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറയാണ് ഞാനും പിതാവും ഒന്നാണ്. എന്നിട്ട് ഈശോ പറയും ഞാൻ ആരെയും പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താ കാരണം? ഈശോ പറയാണ് വിധി മുഴുവനും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ കാരണം? എന്തെങ്കിലും കാരണമാണ്? ഈശോ പറഞ്ഞ തിരുവചനം അതാണ്, വിധി മുഴുവനും പിതാവ് ആരെയും വിധിക്കാൻ അധികാരമുള്ള പിതാവ് വിധി നടത്തുന്നില്ല, ആ നടത്താനുള്ള അധികാരം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് കൃത്യമായി ഈശോ മറുപടി പറയുന്നുണ്ട്, കാരണം പറയുന്നുണ്ട്. എന്തായിരിക്കും? യെസ്, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ജനം പുത്രനെയും ബഹുമാനിക്കാനാണ്. അതാണ് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ജനം ബഹുമാനിക്കണം. കാരണം പിതാവും പുത്രനും ഒന്നാണ്. എന്നിട്ടാണ് തൊട്ടടുത്ത് താഴേക്ക് വരുമ്പോഴത്തേനും ഈശോ പറയും താൻ ഇച്ഛിക്കുന്നവർക്ക്, പുത്രൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുന്നു. കാരണം പിതാവും പുത്രനും ഒന്നാണ്. പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ പുത്രന്റെ കൂടെയുള്ളവരെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവിതമുണ്ട്. വിശ്വസിക്കാത്തവർക്കോ? പുത്രനെ വിശ്വസിക്കാത്ത നിമിത്തം അവൻ ശിക്ഷാവിധിക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിച്ച് നിത്യതയെ സ്വപ്നം കണ്ടുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നതെങ്കിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നമ്മൾ ഈ വഴിയിലൊന്നും കിടക്കില്ല, മറിച്ച് നിത്യതയിൽ എത്തിച്ചേരും. നിത്യതയിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം ഈ മാത്യുവച്ചന്റെ ചരിത്രം പറഞ്ഞതന്നെയാണ്. നിത്യതയിൽ എത്തണം, ഞാനല്ല മറിച്ച് സ്വർഗം മഹത്വപ്പെടണം, ഞാനല്ല ഈശോ മഹത്വപ്പെടണം, ഈശോ ചെയ്ത ജോലി പൂർത്തീകരിക്കണം, അതിന് എന്റെ ദേഹം ചെളിയിൽ അമർന്നാലും
എനിക്ക് കുഴപ്പമില്ല, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കണം. ആ ഒരു ആഗ്രഹം എപ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ദിവസങ്ങളിലൊക്കെ സത്യത്തിൽ മനസ്സിൽ ഒത്തിരിയേറെ ഭാരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഓർത്താണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അച്ഛനെതിരാ ഞങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നത്. നമുക്കറിയാം മെയ് മാസം എന്ന് പറയുന്നത് മാതാവിന്റെ വണക്കമാസ കാലഘട്ടമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമൂഹം. ഞാൻ ഈ ഇന്നലെ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിൽ ചെന്നപ്പോ അവർ പറയാണ് ചെല്ലുന്ന ഇംഗ്ലീഷ് പള്ളികളിലൊക്കെ ഇടദിവസങ്ങളിൽ പോലും ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ സ്വന്തമായി വാങ്ങിയ ഈ ഇടവക ദേവാലയത്തിൽ എന്തുകൊണ്ട് പള്ളിയിൽ വരാൻ നമുക്ക് പറ്റുന്നില്ല? നിത്യതയെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടോ? നിത്യജീവിതം എനിക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടുന്നു. കാരണം ഈ നിത്യതയിലേക്കുള്ള യാത്രയിൽ എന്റെ ജനം എന്തുകൊണ്ട് ദേവാലയത്തിൽ എത്തിച്ചേർന്ന് നിത്യതയുടെ അച്ചാരമായ നിത്യതയുടെ ഭക്ഷണമായ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല? റോമാകാരന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ആത്മാവ് പെരുവഴിയിൽ കിടക്കില്ല, മറിച്ച് നിത്യതയിൽ എത്തിച്ചേരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉയർപ്പിന്റെ ആറാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, ഈശോ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കണം, എനിക്ക് നിത്യതയിൽ അവനോടൊപ്പം ആയിരിക്കണം, ആ ഒരു ബോധ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തിന്റെ കുറവ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ബലിയുടെ യോഗ്യതയാൽ തമ്പുരാനോട് പറയാം, തമ്പുരാൻ അത് പരിഹരിച്ചു തരണം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹം തരണമേ, അതിനുള്ള ബോധ്യങ്ങൾ തരണമേ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.